ദിവസം 12 മണിക്കൂറാണ് ജോലി. സൗജന്യ കോവിഡ് പരിശോധന പോലും ആശുപത്രി വകയില്ല. കുറഞ്ഞ വേതനം 20,000 രൂപയെന്ന് സുപ്രീംകോടതി വിധി ഉണ്ടായിട്ടും 10,000 പോലും തികച്ചു കിട്ടുന്നില്ല. ദുരിതം പറയുന്നത് കോവിഡ് രൂക്ഷമായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരാണ്. റിപ്പോർട്ടിലേക്ക്. തൊട്ട് 3,000 രൂപയ്ക്കാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്നൌവിൽ. അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും എനിക്ക് അടിസ്ഥാന ശമ്പളം 22,000 രൂപയാണ് കിട്ടുന്നത്. കോവിഡ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻറ്റിജൻ റാപ്പിഡ് ഹം ഞങ്ങൾക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ റേറ്റ് 650 രൂപയാണ്. RT-PCR ചെയ്യണമെങ്കിൽ 800 രൂപ. അതിന് ഞങ്ങൾക്കൊരു കൺസെഷനും ഇല്ല. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന സിക്ക് ലീവ് 10 ദിവസത്തെയാണ്. അതും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ RT-PCR പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ അത് ഞങ്ങൾക്ക് 10 ദിവസത്തെ ലീവ് കിട്ടൂ. ഞങ്ങൾ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ മന്ത്രിമാരും അവരും ഇവരുമൊക്കെ പറയും മാലാഹമാരാണ് നേഴ്സുമാർ. നേഴ്സുമാർക്കൊരു അടിസ്ഥാന ശമ്പളമുണ്ടോ? അവരുടെ ഫാമിലി എങ്ങനെയാണ് കഴിയുന്നത്? അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നൊന്നും തിരക്കാനോ ഒന്നും ആരുമില്ല. ശ്രീജ ഒരു പ്രതിനിധി മാത്രമാണ്. കഷ്ടപ്പെട്ട് നഴ്സിംഗ് പഠിച്ച് പാസ്സായി ജോലിക്ക് വേണ്ടി നാടുവിടേണ്ടി വന്ന ആയിരങ്ങളിൽ ഒരാൾ മാത്രം. ഡൽഹിയിൽ മാത്രം പല ആശുപത്രികളിലായി 80,000-ത്തിലധികം മലയാളി നഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്ക് പരമാവധി 15,000 രൂപ വരെയാണ് ശമ്പളം. കേരളത്തിലെ ഇതിനേക്കാൾ ഇരട്ടി ജീവിത ചെലവുള്ള ദില്ലിയിൽ ഈ തുക ഒന്നിനും തികയില്ല. ദില്ലിക്ക് പുറത്ത് UPയിലും ബീഹാറിലുമൊക്കെയുള്ളവരുടെ സ്ഥിതി ഇതിലും ദയനീയമാണ്. ഏത് ദേശീയ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും ഓരോ സംസ്ഥാനത്ത് ജോലി ചെയ്യുമ്പോഴും പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷന് കുറഞ്ഞത് 3 മാസമെടുക്കും. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി നേടൽ എളുപ്പവുമല്ല. മാന്യവും മനുഷ്യത്വപരവുമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുകയാണ് ഏത് സർക്കാരിനും ഇവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. ദില്ലിയിൽ നിന്നും ദീപു എം നായർക്കൊപ്പം സൗമ്യർ കൃഷ്ണ, ഏഷ്യാനെറ്റ് ന്യൂസ്.